ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ധ്യാനത്തിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ ഭക്തിയോട് നമ്മൾ പങ്കെടുത്തപ്പോൾ ഈശോയുടെ കൃപ അഭിഷേകം നമുക്ക് ലഭിച്ചു. ഇന്ന് പന്തക്കുസ തിരുനാൾ കൂടിയാണ്. പരിശുദ്ധാത്മാവിന് കൃപയ്ക്കായിട്ട് അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവവചന പ്രഘോഷണത്തിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ ആരാധന നമുക്കുണ്ട്. ദിവ്യകാരൻ ഈശോയോട് എൻ്റെ ജീവിതത്തിൽ വന്ന് വസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അഭയന്യ ജോർജ് ഞരളക്കാട്ട് പിതാവാണ്. നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഖമല്ലേ? ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ നാലാം ദിവസമാണ്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇതാ, പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞില്ലേ? ഇതാ, ഇന്ന് ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ആഗ്രഹത്തോടെ നിങ്ങൾ ഈ ധ്യാനത്തിൽ സംബന്ധിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ശ്രദ്ധയോടെ ആഗ്രഹത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഇങ്ങനെ ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നല്ല കുട്ടിയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിൽ നിറയണമേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. നമുക്ക് വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഓക്കെ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു പാട്ടുപാടി ഡാൻസ് ചെയ്ത് ഈശോയെ മഹത്വപ്പെടുത്തണ്ടേ? ആ വേണം. അപ്പോൾ നമ്മളുടെ ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളുടെ ഈ ജീവിതത്തിലെ കഴിവുകൾ, ഈശോ തന്നിരിക്കുന്ന നന്മകൾ, ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഈശോ നമുക്ക് ഈ കഴിവുകളും ദാനങ്ങളും നന്മകളും എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശോ തന്ന ഈ കഴിവുകളെല്ലാം ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ചാടി എഴുന്നേറ്റ് നിന്ന് നമുക്കൊരുമിച്ച് ഈ പാട്ട് പാടി കൈയടിച്ച് ആക്ഷൻ ചെയ്ത് ഈശോയെ സ്തുതിക്കാം. ഓക്കെ. ചാടുമ്പോഴും നൃത്തമാടുമ്പോഴും അഭിനയിക്കുമ്പോഴും
ഒരുമിച്ച് പാട്ടുപാടി ആക്ഷൻ ചെയ്ത് ഈശോയെ സ്തുതിക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. മക്കളെ, കഴിഞ്ഞ 2 മാസം മുമ്പ് ആദ്യ കുർബാന സ്വീകരണത്തിനൊരുങ്ങുന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് സിസ്റ്റർ കയറി ചെന്നു. അപ്പോൾ അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന ആഗ്രഹത്തോടെ സിസ്റ്റർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളോട് സിസ്റ്റർ ആദ്യം പറഞ്ഞു, മക്കളെ, ഈ ക്ലാസ് കഴിയുമ്പോൾ സിസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും പറഞ്ഞ വചനങ്ങളും നിങ്ങൾ സിസ്റ്ററിനെ പറഞ്ഞു കേൾപ്പിക്കണം. അതുകൊണ്ട് എല്ലാ കുട്ടികളും ശ്രദ്ധയോടെ ഇരിക്കണം. ഏറ്റവും നന്നായി എല്ലാ പോയിന്റുകളും പറയുകയും വചനങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിസ്റ്റർ ശ്രദ്ധിച്ചപ്പോൾ ഒരു കുട്ടി അവളുടെ ബാഗിൽ നിന്നും നോട്ട് ബുക്ക് എടുത്തു, പേന എടുത്തു, റെഡിയായിട്ടിരിക്കുക. അപ്പോൾ തന്നെ സിസ്റ്ററിന് മനസ്സിലായി ഈ കുട്ടി എന്തായാലും സമ്മാനം വാങ്ങിക്കുമെന്ന്. മക്കളെ, സിസ്റ്റർ മനസ്സിൽ കരുതിയത് പോലെ തന്നെ ഇതാ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഈ കുട്ടികളെ കൊണ്ട് അവർ ഗ്രഹിച്ച പോയിന്റുകൾ എഴുതാൻ, വചനങ്ങൾ എഴുതാൻ പറഞ്ഞു. ഇതാ ഈ കുട്ടി സിസ്റ്റർ ആ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞ വചനങ്ങളും കൃത്യമായി എഴുതി അവൾ ആ സമ്മാനം വാങ്ങുകയും ചെയ്തു. ആ കുട്ടിക്ക് വലിയ സന്തോഷമായി. അവൾ ആ സമ്മാനം അവളുടെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് വലിയ സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് പോകുന്നത് സിസ്റ്റർ കണ്ടു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഈ സമ്മാനങ്ങൾ കിട്ടുക എന്നൊക്കെയുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ഈ സമ്മാനത്തിന് വേണ്ടി ഈ കുട്ടിയെപ്പോലെ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അധ്വാനിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാ ഇപ്പോൾ സിസ്റ്റർ മറ്റൊരു കാര്യം ഓർക്കുക. സിസ്റ്റർ ഒരിക്കൽ ഒരു യാത്ര പോവുക. അങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി സിസ്റ്റർ ഈ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കുടുംബത്തെ കണ്ടു. ആ കുടുംബത്തിലെ പപ്പ, അമ്മ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൾ. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ സിസ്റ്റർ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എവിടെ പോവുക? അവർ പറഞ്ഞു, അമ്മ വീട്ടിൽ പോവുക. അപ്പം ഞാൻ ചോദിച്ചു, അല്ല മോനെന്തിയേ? അപ്പോൾ ആ മമ്മി പറഞ്ഞു, സിസ്റ്ററേ, ഞാൻ അവനോട് ഒത്തിരി പറഞ്ഞതാണ് വരാൻ, പക്ഷെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആ കുട്ടനെ യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണല്ലോ, പിന്നെ എന്താ വരാത്തേ? അപ്പോൾ മമ്മി പറയുക, അതെ സിസ്റ്ററേ, ഈ മാസം മുഴുവൻ പള്ളിയിൽ മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്നവർക്ക് സൈക്കിൾ കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ സമ്മാനമായി കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് സൈക്കിള് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് അവൻ വരാത്തതാ. ഞാനാണെങ്കിൽ പറഞ്ഞു, മോനെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവൻ പറഞ്ഞു, എങ്കിലും എനിക്ക് സൈക്കിള് കിട്ടാതെ പോയെങ്കിലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നവൻ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നോക്കുക, ആ കുട്ടി ഇതാ ഈ അമ്മ വീട്ടിൽ പോകാതെ ആ ത്യാഗം ചെയ്തത് എന്തിനു വേണ്ടിയാ? സൈക്കിൾ കിട്ടാൻ. കാരണം എന്താ? ഒരു സൈക്കിൾ കിട്ടുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. ആ സമ്മാനം അവൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമായിരുന്നു. അതുകൊണ്ട് അവൻ അതിനുവേണ്ടി മറ്റു പലതും വേണ്ടെന്ന് വയ്ക്കുക. ഇതാ ആ കുട്ടികൾക്ക് അച്ഛൻ സൈക്കിൾ സമ്മാനമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ അച്ഛൻ്റെ ആഗ്രഹം എന്താ? എന്തായിരിക്കാം? ഈ കുട്ടികൾ ഇനിയും പള്ളിയിൽ വരണം. ഈ സൈക്കിളിൽ കയറി അവർക്ക് ഇനിയും പള്ളിയിൽ വരാമല്ലോ. അതിനൊരു പ്രോത്സാഹനമായിട്ട് ഈ സൈക്കിൾ സമ്മാനമായി കൊടുക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട കുട്ടികളെ, പലപ്പോഴും നമുക്ക് ഈ സൈക്കിൾ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെ മറ്റു പല സമ്മാനങ്ങളും നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാ? ആ സമ്മാനങ്ങൾ തരുന്നതിൻ്റെ പിന്നിലെ ആഗ്രഹം പൂർത്തീകരിക്കാതെ നമ്മൾ ആ സമ്മാനങ്ങൾ ഉപയോഗിച്ച് മറ്റു പലതും ചെയ്തുകൊണ്ടിരിക്കുക. ചില വീടുകളിൽ മാതാപിതാക്കൾ മക്കളോട് പറയും, മോനെ എല്ലാ വിഷയത്തിനും ഫുൾ A+ വാങ്ങിയാൽ നിനക്ക് ഒരു മൊബൈൽ സമ്മാനമായി തരാം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഈ മൊബൈൽ കിട്ടാൻ വേണ്ടി ആകാംക്ഷയോടെ പഠിക്കും. പഠിച്ച് ഫുൾ A+ വാങ്ങും. A+ വാങ്ങിക്കഴിയുമ്പോൾ, ഇതാ ഈ മൊബൈൽ സമ്മാനമായി കിട്ടിക്കഴിയുമ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവം മാറിപ്പോവുക. എന്നാൽ ഈ കൊടുത്ത മാതാപിതാക്കളുടെ ആഗ്രഹം എന്താ? ഇവൻ നന്നായി പഠിക്കണം, ഇവൾ നന്നായി പഠിക്കണം. അതാണ്
കൊടുക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹത്തിൻ്റെ പിന്നിൽ ഉള്ള പ്രേരക ശക്തി. എന്നാൽ കുഞ്ഞുമക്കളെ, നമ്മൾ കിട്ടുന്ന സമ്മാനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതം ധന്യമായിത്തീരുന്നത്. ഇതാ ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാവോ? അതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. മക്കളെ, ഈശോയുടെ മരണശേഷം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈശോ കടന്നു വന്നു. അവിടെ വന്നതിന് ശേഷം ഈശോ തിരികെ പോകുന്നതിന് മുമ്പായി അവർക്ക് കൊടുത്ത സമ്മാനം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവാ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈശോ അപ്രത്യക്ഷമാകുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം അവരുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നുവരെ അവർക്കുണ്ടായിരുന്ന പേടിയെല്ലാം മാറിപ്പോയി, ഭയം നീങ്ങിപ്പോയി. അവരെന്ത് ചെയ്തു? പേടിച്ച് വിറച്ച് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ പുറത്തേക്കിറങ്ങി. അവർ ലോകം മുഴുവൻ പോയി ഈശോയുടെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അത്രമാത്രം ശക്തി ധൈര്യം അവർക്ക് കിട്ടി. മക്കളെ, ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം നമ്മളുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചാൽ ഇപ്രകാരം നമുക്ക് ജീവൻ കിട്ടും, ശക്തി കിട്ടും, ധൈര്യം കിട്ടും, പഠന മേഖലയിൽ ഉയർച്ച കിട്ടും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായി പഠിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. ഇതാ ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം നമുക്കും കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം കിട്ടിയത്? മാമോദിസ സമയത്ത് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. വീണ്ടും ഇതാ സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത് നമുക്ക് അറിവോടുകൂടെ ഈ സമ്മാനം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ കുഞ്ഞുമക്കളെ, ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനത്തെ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം ചെളി പിടിച്ച് നശിച്ചു പോകാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും പാടില്ല. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനത്തെ നമ്മൾ സൂക്ഷിക്കണം. ആ സമ്മാനത്തെ നമ്മൾ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. അങ്ങനെയായാൽ നിങ്ങളുടെ പഠന മേഖലയിൽ ഉയർച്ചയുണ്ടാകും, നല്ല ശീലങ്ങൾ അഭ്യസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ തീരുമാന സ്വീകരണ സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7, ഫലങ്ങൾ 12 ഒക്കെ അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അല്ലെ, മറ്റുള്ളവർ തിരിച്ചറിയുന്നത് എങ്ങനെയാ? നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ? ആനന്ദമുണ്ടോ? സമാധാനമുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കുട്ടികളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
ഇപ്രകാരം സ്നേഹിക്കാനും സഹായിക്കാനും നന്മ ചെയ്യാനും സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മൾക്ക് സാധിക്കില്ലേ? സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച കുഞ്ഞുങ്ങളാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഇന്ന് മുതൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുക. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്താ പറഞ്ഞത്? 1:8 പറഞ്ഞ എല്ലാ മക്കളും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. കുഞ്ഞുമക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ജ്വലിപ്പിക്കണം. ഇത് ഒരിക്കല് സിസ്റ്റർ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് ഭയങ്കരമായ സംശയം. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടോ, ഉണ്ടോ, ഉണ്ടോ? അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുമക്കളെ, ആ ധ്യാനത്തിൽ വെച്ച് സിസ്റ്റർ ഈ കുട്ടികൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച്, ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യുന്നറിയാവോ? സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇവൾ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു. ഏത് വചനമാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ ശിരസിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടി പെട്ടെന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ കുട്ടി വീണതിന് ശേഷം ഇവളുടെ നാവ് ചലിക്കാൻ തുടങ്ങി. ഇവളുടെ നാവിൽ നിന്നും അറിയാതെ ദൈവസ്തുതിപ്പുകൾ വരാൻ തുടങ്ങി. ഇതോ കുറേ സമയം ഈ കുട്ടി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇവൾ ഈ സ്തുതിപ്പിൽ നിന്നും ഇവളെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞെന്താണെന്നറിയാവോ? ഞാൻ ഇപ്രകാരം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ല സ്വർഗീയ ദർശനങ്ങൾ കിട്ടി. എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. ദ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:37 ഈശോ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന്. മക്കളെ, നമ്മൾക്ക് ദാഹം ഉണ്ടാകുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാറില്ലേ? ഇല്ലേ? ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കുന്നത്? അതെ, ഒത്തിരി ദാഹമുള്ളപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കും, അല്ലേ? മക്കളെ, ഇപ്രകാരം പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം എന്നാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ദാഹിക്കാറുണ്ടോ? ദാഹിക്കണം. അങ്ങനെ ദാഹത്തോടെ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം ഈശോ നമുക്ക് തരും. നമുക്കതിനായിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പാടിത്തരുന്ന ഈ പാട്ടിൻ്റെ ഈരടികൾ പാടി പാടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മാവാം ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണമേ എന്ന് ആഗ്രഹത്തോടെ മക്കൾ പ്രാർത്ഥിച്ചേ. ഇപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള മറ്റാരെയും ശ്രദ്ധിക്കരുത്, മറ്റൊന്നും ശ്രദ്ധിക്കരുത്. ഇത് അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. വിശ്വസിക്കുന്ന എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് സിസ്റ്റർ പാടിത്തരുന്ന പാട്ടിൻ്റെ ഈരടി ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പഠിക്കെ ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ മക്കളും പഠിക്കെ ആത്മാവം ദൈവമേ. ദാഹത്തോടെ പാടിക്കേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു.
ഉള്ളിൽ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്ക് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കിറ്റ് കിട്ടിയില്ലേ? കിറ്റ് കിട്ടി അല്ലേ? കിറ്റ് കിട്ടിയപ്പോൾ നമുക്ക് വലിയ സന്തോഷമാവുകയും ചെയ്തു അല്ലേ? മക്കളെ, ഇതാ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ സിസ്റ്റർ നിങ്ങൾക്കൊരു കിറ്റ് തരാൻ പോവുക. സന്തോഷമായില്ലേ? സന്തോഷമായി. മക്കളെ, ഈ കിറ്റിനകത്ത് നാല് സാധനങ്ങളാണ് ഉള്ളത്. അത് നാല് പായാണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ധ്യാനത്തിൽ നിങ്ങൾ നന്നായി സംബന്ധിച്ചാലും സംബന്ധിച്ചില്ലെങ്കിലും ഈ കിറ്റ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ കിറ്റിലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മടിയന്മാരും മടിച്ചുകളും അല്ല, പിന്നെയോ നല്ല ഉത്സാഹമുള്ള കുട്ടികളാണ്. ഇതൊരു ചലഞ്ചാണ് മക്കളെ. ഇതാ ഈ കിറ്റിൽ നാല് പായാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഏതൊക്കെയാണെന്ന്. ഒന്ന്, പ്രാർത്ഥിക്കണം. രണ്ട്, പഠിക്കണം. മൂന്ന്, പറയുന്നത് അനുസരിക്കണം. നാല്, പരമാവധി നന്മ ചെയ്യണം. കേട്ടോ ഈ കിറ്റിലെ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന്. മക്കളെ, ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടണം. നിങ്ങൾ ഈ കിറ്റിലെ സാധനങ്ങൾ ഓരോ ദിവസവും ഉപയോഗിച്ച് ശീലിക്കണം. ഓക്കെ, റെഡിയല്ലേ? ഒന്നുകൂടി പറയാം. ഒന്ന്, പ്രാർത്ഥിക്കണം. രണ്ട്, പഠിക്കണം. മൂന്ന്, പറയുന്നത് അനുസരിക്കണം. നാല്, പരമാവധി നന്മ ചെയ്യണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചാൽ നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ ആത്മാവും വളരും. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിത്യമായൊരു സ്ഥാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മറക്കരുത്, നിങ്ങളിത് ചെയ്യണം. നിങ്ങൾ വലിയവരാകും, നിങ്ങൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ചെയ്യും എന്ന തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ സിസ്റ്ററോടൊപ്പം ഒരിക്കൽ കൂടി ഇതൊന്ന് പറഞ്ഞേ. ഒന്ന്, പ്രാർത്ഥിക്കണം. രണ്ട്, പഠിക്കണം. മൂന്ന്, പറയുന്നത് അനുസരിക്കണം. നാല്, പരമാവധി നന്മ ചെയ്യണം. ഓക്കെ, റെഡി? ഇതൊരു ചലഞ്ചാണ് കേട്ടോ, നിങ്ങൾ ചെയ്യില്ലേ? ഓക്കെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇതാ ഇതിനുള്ള കൃപ തുടർന്നുള്ള സമയങ്ങളിൽ ഈശോ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാത്സല്യമുള്ള കുട്ടികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകരെ, ഈ 20-ാം തുടങ്ങി 23 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തിരുവചനം കേട്ട് ധ്യാനത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ത്രിത്വൈക ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവതരിപ്പിക്കാനുമായിട്ടാണ് ഈ ചെറിയ ആരാധന നമ്മൾ നടത്തുമ്പോൾ. നമുക്ക് ഈ ആരാധനയിൽ ഏറെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോട് പങ്കെടുക്കുവാൻ ശ്രമിക്കാം. തമ്പുരാന് നന്ദി പറയുന്നതിനോടൊപ്പം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം കൂടുതൽ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവിനെ കൂടി നമുക്ക് അപേക്ഷിക്കാം.
പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ആരാധന അനശ്വരനായ തമ്പുരാനേ ആരാധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നാല് ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ നാല് ദിവസങ്ങൾ നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകിയവരിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു, നമ്മളെ അവിടുന്ന് വിശദീകരിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. നമ്മൾ അറിയാതെ കർത്താവ് നമ്മൾ വിശദീകരിക്കുകയായിരുന്നു, നമ്മളെ നവീകരിക്കുകയായിരുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കാരുണ്യവും നമ്മൾ ഓരോരുത്തരിലേക്കും ചൊരിയുകയായിരുന്നു. കർത്താവിൻ്റെ വചനം സജീവമാണ്. ഹെബ്രായ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, 4:12 തിരുവചനമാണ്, കർത്താവിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഈ ദിവസം നമ്മൾ കേട്ട വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും എല്ലാം സ്പർശിക്കുന്നവയായിരുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പി നമ്മളോടൊപ്പം ആയിരിക്കുന്ന ദിവ്യീശോയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് പറയാം, കർത്താവായ ഈശോയെ, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ ധ്യാനിപ്പിച്ച വ്യക്തികളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളെ ഒന്ന് വിലയിരുത്തുവാനുള്ള അവസരമാണല്ലോ അങ്ങ് ഈ ധ്യാന ദിവസങ്ങൾ ഒരുക്കി തന്നത്. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അങ്ങയുടെ അടുത്തായിരിക്കുവാൻ അങ്ങ് അവസരം ഞങ്ങൾക്ക് തരികയായിരുന്നു. ഞങ്ങളതെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ് കർത്താവായ ഈശോയെ. കർത്താവ്, ഞങ്ങൾ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കർത്താവ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായുള്ളതെല്ലാം തരണമേ. കുട്ടികളായ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്,
അങ്ങ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നുപോലെ ഞങ്ങളും വളർന്നു വരുവാൻ വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവായിശോയെ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. നമ്മൾ അപ്പസ്തോലൻ നടപടി പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പത്രോസ്ത്രീകാരുടെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനമാണ്. വചനം കേട്ടുകൊണ്ടിരുന്ന സഹോദരന്മാര് അപ്പസ്തോലന്മാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ജീവന്റെ നാഥനായ യേശോയെ ഉപേക്ഷിച്ചു, പരിത്യജിച്ചു, ഞങ്ങൾ അവനെ വധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിക അവരോട് പറഞ്ഞ വചനമാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ പശ്ചാത്ത വയ്ക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് ചോദിക്കാം, ഈശോയെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ നമ്മളോടും പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, കുറവുകളെ പറ്റി ഓർത്ത് പശ്ചാത്തപിക്കണമെന്ന കാര്യമാണ്. പ്രിയമുള്ള മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് വീഴ്ചകൾ വന്നിരിക്കാം, പരാജയങ്ങൾ വന്നിരിക്കാം, പാപത്തിൽ വീണിട്ടുണ്ടാകും നമ്മൾ, ബലഹീനതകളുടെ തെറ്റുകൾ നമുക്ക് വന്ന് ഭവിച്ചിരിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഓർത്ത് ഈശോയോട് നമുക്ക് മാപ്പി ചോദിക്കാം. കർത്താവായിശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പറയാം. ഈ ധ്യാനത്തെ നമ്മൾ അവസാനമായിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ നീട്ടി ഈശോയുടെ പക്കലേക്ക് ഇന്ന് കരങ്ങൾ വിടർത്തി പിടിച്ചുകൊണ്ട്, കർത്താവായ ഈശോയെ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചിട്ടും അങ്ങയെ വേണ്ടവണ് സ്നേഹിക്കാത്തതിനെ ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പറയാം. നമ്മുടെ തെറ്റുകൾ നമുക്ക് ഓർത്ത് നോക്കാം. കർത്താവ് നമുക്ക് കർത്താവിനെതിരായി വന്നുപോയ വീഴ്ചകൾ, ഒരു പക്ഷെ നമുക്ക് കർത്താവിന് നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാകുകയില്ലായിരിക്കും. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് തത്യല്യമായ ഒരു പ്രതിസ്നേഹം, പ്രതി നന്ദി കാണിക്കുവാൻ നമുക്ക് പറ്റിയില്ലായിരിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, മാപ്പ് തരണമേ എന്ന് പറയാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളും വിശുദ്ധ കുർബാനയിലൊക്കെ നമുക്ക് കോവിഡ് കാലത്താണ് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ ധാരാളം കുർബാനകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കുവാനുള്ള ആ താല്പര്യക്കുറവ് നമുക്ക് വന്ന് കാണാം. ഈശോയോട് മാപ്പ് ചോദിക്കുക. അങ്ങനെ വന്നുപോയ താല്പര്യക്കുറവുകളെ ഓർത്ത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും സ്നേഹമായിട്ട് അവരോട് ഇടപെടുന്നതിലൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വീഴ്ചകൾ വന്ന് കാണാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടാകാം. ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഈശോയോട് പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. ഈ നിമിഷത്തിൽ ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരണമേ. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, പത്രോസിക പറഞ്ഞ വചനം നമുക്കറിയാമല്ലോ. പത്രോസിക അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മനസ്സവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നേറ്റ് വരുമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള മക്കളെ, ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്താ ദിവസത്തിൻ്റെ സമാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോല സമൂഹത്തിന് മേൽ എഴുന്നള്ളി വന്നപോലെ നമുക്കും ഈശോയോട് പറയാം, ഈശോയെ, നീ പരിശുദ്ധാത്മാവിനെ സഭയുടെ മേലെ അപ്പസ്തോല സമൂഹത്തിന് മേലെ അയച്ചതുപോലെ ഞങ്ങളുടെ മേലും അയക്കണമേ. നമ്മുടെ കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോയോട് പറയാം, ദിവ്യ ഈശോയെ, അങ്ങ് സഭയുടെ മേലും അപ്പസ്തോല സമൂഹത്തിൻ്റെ മേലും പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളെയും അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതായ വരങ്ങൾ തരണമേ. അങ്ങയുടെ ദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ ഫലങ്ങൾ ഞങ്ങളിൽ നിറയുവാൻ ഇടവരുത്തണമേ. നമുക്ക് കർത്താവിനോട് നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ധ്യാന ദിവസങ്ങൾ നമ്മളെ സഹായിച്ച എല്ലാവരെയും കർത്താവിന് സമർപ്പിക്കാം. അവർക്ക് വേണ്ടി പ്രത്യേകമായ ദൈവകൃപ പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം നമുക്ക് നേതൃത്വം കൊടുത്ത മതബോധന ഡിപ്പാർട്ട്മെൻറ്റിനെയും മിഷൻ ലീഗിൻ്റെ രൂപതാ കേന്ദ്രത്തെയൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം. എല്ലാവരെയും സമർപ്പിച്ച്
കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യും. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും, മഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവന സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തനമേ ദിവ്യവരങ്ങൾ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്പെരാൻസ, പ്രത്യാശ എന്ന പേരിൽ 4 ദിവസങ്ങളായി നമ്മൾ നടത്തിയ ധ്യാനം
ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. ഈ പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ്, കൃപയാൽ നിറഞ്ഞ് നമ്മൾ ആയിരിക്കുമ്പോൾ 4 ദിവസങ്ങൾ കൂടി തമ്പുരാൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട്, തമ്പുരാൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് ഒരു പുതു സൃഷ്ടിയായി മാറുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ 4 ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം നമുക്ക് പങ്കുവച്ച് നൽകിയ എല്ലാവരെയും നന്ദിയോട് ഓർമ്മിക്കാം. ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ചൻ, നെല്ലിക്കുറ്റി സിയോൺ ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റേഴ്സ്, ക്രിസ്ത്യൻ ടീം അംഗങ്ങളിലെ സിസ്റ്റേഴ്സ്, അവരെയൊക്കെ നന്ദിയോട് നമുക്ക് ഓർമ്മിക്കാം. അവർ സംസാരിച്ചപ്പോൾ ഈശോയാണല്ലോ നമ്മോട് സംസാരിച്ചത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനി ഈ 30-ാം തീയതി ഞായറാഴ്ച വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം നമ്മൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. സീറോ മലബാർ സഭാതലത്തിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് ഔദ്യോഗികമായിട്ട് വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ രൂപതയിൽ അഭിമന്യ ഞെരളക്കാട്ട് പിതാവ് വിശ്വാസ പരിശീലന പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 6-ാം തീയതി ഞായറാഴ്ച ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് വിശ്വാസ പരിശീലന ക്ലാസ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. തുടർന്ന് ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം പ്രതിസന്ധിയുടെ ഒരു സമയമാണല്ലോ. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഒരേ ക്ലാസ് തന്നെ 3 ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശാലോൺ ടിവിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഗുഡ്നസ് ചാനലിലും അതോടൊപ്പം തന്നെ ഷെക്കൈന ടിവിയിലും വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിലെ സംപ്രേഷണ സമയം നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ മറ്റ് 2 ചാനലുകൾ കൂടി ബാക്കിയുണ്ട്. രാവിലെ 11:00-ക്കും ഉച്ചയ്ക്കും വൈകുന്നേരം 5:30-ക്കുമൊക്കെ ക്ലാസ്സുകളുണ്ട്. സമയത്ത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സംപ്രേഷണ സമയമൊക്കെ പിന്നീട് നമ്മുടെ വിശ്വാസ പരിശീലകർ മക്കളെ അറിയിക്കുന്നതാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ അവസരം എല്ലാവരും ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കണം. നമുക്ക് വേണ്ടിയാണ് അതിരൂപത ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് കൃത്യസമയത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട്, ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ, ഈശോയിൽ വളരുവാനായിട്ട്, ഈശോയെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറുവാനായിട്ട് തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Oh,